കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പറയുന്നത് വെറും വാക്കല്ല. അതൊരു സുപ്രഭാതത്തിൽ രൂപം കൊണ്ടതുമല്ല. അധികാരം അങ്ങ് തലസ്ഥാനത്ത് കേന്ദ്രീകൃതമായ ഘട്ടത്തിൽ നിന്നും ഇങ്ങ് ഗ്രാമങ്ങളിലേക്ക് വികേന്ദ്രീകരിക്കപ്പെട്ടതോടുകൂടിയാണ് കേരള മോഡൽ രൂപം കൊള്ളുന്നത്. 1996 ജനകീയാസൂത്രണം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് നായനാർ സർക്കാർ രൂപം നൽകിയതോടുകൂടി കേരള മോഡൽ എന്ന ആശയം രൂപപ്പെടുകയായിരുന്നു. അത് നടപ്പാക്കുന്നതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒപ്പം ചേർന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് പഞ്ചായത്ത്. ജനകീയാസൂത്രണം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കിയത് ചപ്പാരപ്പടവായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ PP ബാലൻ. PP ബാലൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക കില എന്നാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടി 1990 രൂപം കൊണ്ട ആ സ്ഥാപനം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയാണ് കിലയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഡോക്ടർ PP ബാലൻ പടിയിറങ്ങിയത്. അവിടെയുമുണ്ട് ചരിത്രം. UDF സർക്കാരിൻ്റെ കാലത്താണ് ഡോക്ടർ PP ബാലനെ കിലയുടെ ഡയറക്ടറാക്കിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നിയമനം എന്നുള്ള രീതിയിൽ PP ബാലനെ ആ സ്ഥാനത്ത് നിന്നും നീക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. അതുതന്നെയാണ് ഡോക്ടർ PP ബാലൻ എന്ന വ്യക്തിയുടെ, അദ്ദേഹം അവിടെ നൽകിയ സേവനത്തിൻ്റെ മഹത്വവും. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ നമ്മളോടൊപ്പം അതിഥിയായി ഉള്ളത് കിലിയുടെ മുൻ ഡയറക്ടർ ഡോക്ടർ PP ബാലനാണ്. അധികാര വികേന്ദ്രീകരണം എന്ത്, എങ്ങനെ, എന്താണ് ഈ നാടിന് അത് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ PP ബാലൻ. നമ്മൾ ആദ്യം തന്നെ ഒരു ചരിത്ര അധ്യാപകനിൽ നിന്നാണ് ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കൾ പോകുന്നത്. കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായി തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. വാർഡ് തലത്തിൽ ഉള്ള പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു എൻ്റെ പ്രധാന പ്രവർത്തനം. പിന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. പിന്നെ വലിയ വലിയ ഉയർന്ന സ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പാർട്ടി എപ്പോഴാണ് തങ്ങളോട് ആവശ്യപ്പെട്ടത്? അത് മത്സരിക്കാനുള്ള ഒരു അവസരം വന്നപ്പോഴാണ്. രണ്ടാം വാർഡിൽ നിന്ന് എൻ്റെ പേര് മേൽ കമ്മിറ്റി നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മത്സരത്തിന് തയ്യാറായി. ആ സമയത്ത് മാടായി കോളേജിലെ ചരിത്ര അധ്യാപകനുമായിരുന്നു. അതെ അതെ. മത്സരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റായി 1995 അല്ലെ? 95 താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ സമയത്ത് പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? അതായത് ഈ 95 പ്രസിഡന്റായ സമയത്ത് ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു അലോക്കേഷനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അന്ന് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായ ആ ഒരു സമയത്ത് കുറച്ച് അൺടൈഡ് ഫണ്ട്, അതായത് പഞ്ചായത്തുകൾക്ക് ദേഷ്യം കൈകാര്യം ചെയ്യാനൊരു ഫണ്ട് അനുവദിച്ചു. അങ്ങനെ ഒരു 800,000 രൂപ വന്ന് കിട്ടിയിരുന്നു. അത് വെച്ച് കുറച്ച് പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ വലിയൊരു മാറ്റം ഉണ്ടായത് പിന്നീട് സംസ്ഥാന ഗവൺമെൻറ് 30% സ്റ്റേറ്റ് പ്ലാൻ വിഹിതം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയതോടുകൂടിയിട്ടാണ്. ആ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ സമയമായിരുന്നു അത്. AK നാരായണൻ മുഖ്യമന്ത്രി. അതെ അതെ. അപ്പോൾ അത് വലിയൊരു ഒരു ഒരു ചാട്ടമായിരുന്നു. കൂടുതൽ അധികാരങ്ങളും ഉദ്യോഗസ്ഥ പുനർവിന്യാസവും ഒക്കെ തന്നെ തുടർന്ന് നടക്കേണ്ടായി. അപ്പോൾ ആദ്യം ഇത്രയും വലിയ ഫണ്ടൊക്കെ വന്നപ്പോൾ കുറേ അധിക ചെലവും അല്ലെങ്കിൽ പിന്നെ പാഴ്ച്ചെലവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊരു മോഡൽ ഉണ്ടായിരുന്നില്ല.
ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്രയേറെ വിഹിതം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നൽകിയിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അധികാര വിഹിതത്തിന് നമുക്ക് പഠിക്കാനോ പ്രാവർത്തികമാക്കാനോ വേറെ ഒരു സംസ്ഥാനത്തും ഒന്നുമില്ല. അത് നമ്മൾ സ്വയം പരിചയിച്ച് പരിശീലിച്ച് രൂപപ്പെട്ടു വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നയമാണ് അന്ന് നമ്മൾ സ്വീകരിച്ചത്. അപ്പോൾ അതിലൂടെ കുറേയധികം ഫ്രീഡം, സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നുവെച്ചാൽ പഞ്ചായത്തുകൾക്ക് സ്വന്തമായിട്ട് പ്ലാൻ തയ്യാറാക്കാനുള്ള ഒരു അവസ്ഥയെന്നുണ്ടായിരുന്നു. പങ്കാളിത്താസൂത്രണം അത് വിജയകരമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. 25 വർഷം കഴിഞ്ഞ് മാത്രമേ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു പങ്കാളിത്താസൂത്രണ രീതി ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ഇന്ത്യയിലെ 2 ലക്ഷത്തോളം പഞ്ചായത്തുകൾക്ക് സ്വന്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം കേരളം നൽകിയ ആ മഹത്തായ സംഭാവനയാണ്. അതായത് 96-97 വർഷ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്. അത് ഇപ്പോൾ അതായത് 2023 ആകുമ്പോഴേക്കും എല്ലാ പഞ്ചായത്തുകളും അത്ര ഒരു പ്ലാൻ ഉണ്ടായി. രാജ്യത്തെല്ലാം അതൊരു നേട്ടം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മാതൃക സ്വീകരിക്കാൻ ജനകീയാസൂത്രണ മാതൃക മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചു. അതെ, കേന്ദ്ര പഞ്ചായത്തിലും വരച്ച മന്ത്രാലയം അത്തരത്തിലൊരു നീക്കം നടത്തി ആ രീതിയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള കഠിനമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടന്നത്. എന്തായാലും അന്ന് ഒരു നമ്മൾ കേരളത്തിലെ എന്ത് കാര്യങ്ങൾ എടുക്കുമ്പോഴും വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഏതായാലും LDF സർക്കാരാണ് ഭരിക്കുന്നത്. LDF സർക്കാർ ജനകീയാസൂത്രണം എന്നൊരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നു. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയ ദൃഷ്ടിയോടുകൂടി പ്രതിപക്ഷം അതിനെ കണ്ടില്ല, അവർക്കിലത് കണ്ടേക്കും. ജനകീയാസൂത്രണം എന്നുള്ളത് ഞാൻ കണ്ടത്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കണ്ടത് എങ്ങനെയായിരുന്നു, മഹത്തായ ഒരു ഗാന്ധിയൻ ആശയമാണ് ജനകീയാസൂത്രണം. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യത്യാസമൊന്നുമില്ല. അതിപ്പോൾ ആര് കൊണ്ടുവന്നു എന്നല്ല, എന്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് കക്ഷിരാഷ്ട്രീയ അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മ അതുണ്ടാക്കിയെടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. അതിൻ്റെ ഒരു അംഗീകാരം താങ്കളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അത്തരത്തിലുള്ള ജനകീയാസൂത്രണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പാലം, അതിനകത്ത് Z മാസികയിലടക്കം ഒരു ഫോട്ടോ ഈ ചപ്പാരപ്പടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ജനകീയ പാലം, ജനകീയ പദ്ധതികൾ ഇതൊക്കെ രൂപം കൊണ്ടിങ്ങനെ വരികയാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് നടന്നത്? അതായത് ഈ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചോട് കൂടിയിട്ട് ഗ്രാമസഭകൾ ചേർന്നു, വലിയ പങ്കാളിതായിരുന്നു, ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു ഗ്രാമത്തിൽ. അതിനുശേഷവും അതിനു മുമ്പും അങ്ങനെയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രദേശത്തിൻ്റെ വികസന ആവശ്യങ്ങൾ, നിരവധി വികസന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സന്നദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, സന്നദ്ധ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വരെ ജനങ്ങൾ തയ്യാറായി. അങ്ങനെ വന്നപ്പോഴാണ് നവംബർ 1 ഒരു പഞ്ചായത്തിൽ ഒരു ജനകീയ സംവിധാനം വേണം എന്നുള്ള നിർദ്ദേശം ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രദേശത്ത് ഒരു പാലം നിർമ്മിക്കാൻ. പ്രാദേശികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മാസം കൊണ്ട് വലിയൊരു പാലം ഉണ്ടാക്കിയെടുത്തു. അതുവരെ തോണിക്കടത്തായിരുന്നു, ഒരു മാസം എടുത്തുള്ളൂ. അപ്പോൾ അത് ലോക്കൽ ടെക്നോളജി ഞാൻ പറഞ്ഞവരെ അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടവർ. അത് പൊളിഞ്ഞു പോയോ പിന്നെ? അത് നവംബർ 1 അന്നത്തെ MLA ശ്രീ MV ഗോവിന്ദ മാഷ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലാവുമ്പോൾ ശക്തമായ വെള്ളപ്പൊക്കമുള്ള പ്രദേശമാണ്, അതുകൊണ്ട് മഴക്കാലാവുമ്പോൾ അത് അഴിച്ചു വെക്കും, അടുത്ത വർഷം കൊണ്ടുവന്ന് പുനർനിർമ്മിക്കും. ഒരു 2-3 മാസം മാത്രമേ പാലത്തിനെ ആശ്രയിക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കിയെല്ലാ സമയത്തും ഈ പാലം ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അത് 2-3 വർഷം കഴിഞ്ഞപ്പോൾ വിദേശ പ്രതിനിധികൾ ധാരാളമായിട്ട് ഈ ആസൂത്രണ മോഡൽ ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കാണാറുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലെ പുരോഗമന സാഹിത്യ മാസികയായ Z മാസികയിൽ കവർ സ്റ്റോറി ആയിട്ട് ഇതിൻ്റെ പാലം വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞങ്ങനെ അത് വിഖ്യാതമായി, സംസ്ഥാനത്തുടനീളം അതൊരു മോഡലായിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ ഒരു സെമിനാർ എന്തോ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറേ വിദേശ പ്രതിനിധികളുണ്ട്, അവർക്ക് പാലം കാണാൻ ആഗ്രഹമുണ്ടായി. ഈ ജനകീയ സംരംഭം എങ്ങനെ ആക്കി, എങ്ങനെ ഉണ്ടായി, ആ കൂട്ടായ്മ എങ്ങനെയായിരുന്നു, ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നല്ലൊരു സംഘം വന്നു. അപ്പോൾ കുറേ വിദേശികൾ വന്നപ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ
കൂടി കൂടി അങ്ങനെ 1100 വരെ പാലത്തെ കയറുമ്പോൾ പാലം ഒന്ന് തകർന്നു, ഒളിഞ്ഞു പോയി, ഒന്ന് ഒടിഞ്ഞു, അങ്ങനെ കമ്പ്ലീറ്റ് പോയിട്ടില്ല, ഒടിഞ്ഞിട്ടേ ഉള്ളൂ. അത് നിയമസഭയിലൊക്കെ അപ്പോൾ അത് പിറ്റേന്ന് പത്രത്തിൽ വലിയ വാർത്ത വന്നു, മുൻപേ തന്നെ. പിന്നെ ജനകീയ പാലം തകർന്നു, വിദേശ പദ്ധതികൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളായിരുന്നു തലത്തിലായിരുന്നു, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് നിയമസഭ നടക്കുകയാണ്. അപ്പോൾ നിയമസഭ നടക്കുന്ന സമയത്ത് ഇതൊരു വലിയ ഇഷ്യൂ ആയി, കാരണം ആർക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു വലിയ പാലം തകർന്നു വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ പാഴായി പോയി എന്നുള്ള. പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, പ്രതിപക്ഷത്ത് UDF ആണ്. അപ്പോൾ അങ്ങ് ചോദ്യം വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി എന്നിരുന്നു പറഞ്ഞു ഈ പാലം ഇരിക്കൂർ മണ്ഡലത്തിലാണ്, അതായത് KC ജോസഫിൻ്റെ MLA മണ്ഡലത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ KC ജോസഫ് പറഞ്ഞു ഇത് എൻ്റെ മണ്ഡലമല്ല, ഈ തളിപ്പറമ്പ് മണ്ഡലമാണ്, എൻ്റെ തിരിക്കൂറാണ്, ഈ ചപ്പാരപ്പുഴ തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദ മാസ്റ്റർ എന്നത്തെ MLA എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലക്ഷങ്ങളൊന്നും പാഴായിട്ടില്ല, ഇതൊരു ജനകീയ സംരംഭത്തിലുണ്ടാക്കിയ പാലാണ്, സാങ്കേതികമായിട്ട് പ്രാദേശികമായ ടെക്നോളജി ഉപയോഗിച്ച് ആൾക്കാരെല്ലാം കൂട്ടായി കക്ഷിരക്ഷാതീതമായിട്ട് ചേർന്ന് ഉണ്ടാക്കിയ പാലാണ്. അപ്പോൾ അത് തകർന്നു, അത് പുനർനിർമ്മിക്കും ഓരോ വർഷവും. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ കുറേ ആൾക്കാർ കയറിയപ്പോൾ അത് തകർന്നു പോയതാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ അഭിമാനത്തെ പറഞ്ഞു ഇത് എന്റെ നിയോജക മണ്ഡലത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ. അതൊന്നുമില്ല, അതിനി അവരെ പുനർനിർമ്മിച്ചോളും, അതൊരു സഹായം. അപ്പൊ അതോടെ കെട്ടിടങ്ങി സംഭവം, അല്ലെങ്കിൽ വലിയ ഒച്ചപ്പാട് ബഹളമായിരുന്നു. അത് മാത്രമല്ല അതോടുകൂടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായതും അങ്ങനെ ഒരു ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് വലിയൊരു പിന്നെ ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഒരു പാലം ഉണ്ടായി എന്നുള്ള അവർക്ക് തന്നെ സംസ്ഥാനം തുടർന്നും ചർച്ച ചെയ്യപ്പെട്ടു. പാലം മാത്രമല്ലല്ലോ, പല പല പിന്നെ അതിന് ഞങ്ങൾ വേറെ മൈക്രോ ഹൈഡൽ പദ്ധതി, അതായത് പഞ്ചായത്തുകൾക്ക് വൈദ്യുതി ഉണ്ടാക്കാനുള്ള അധികാരം ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്തും ചെയ്യാം, അതായത് ഏത് വികസന മേഖലയിലും കൈവെക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമായിരുന്നു അത്. കൂടുതൽ അധികാരം വന്നു, ഗ്രാമസ്വരാജ് എന്നൊരു സങ്കല്പം, മഹാത്മാഗാന്ധി സങ്കല്പം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് പ്രാദേശികമായിട്ട് വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അത് വെച്ചുകൊണ്ട് ഒരു ചെറിയ ചാട്ടമുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം 300 കുളം എന്ന് പറയും എരുവാട്ടി ഭാഗത്ത്. അപ്പോൾ അവിടെ ആ അത് ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഗ്രാമസഭയൊന്നും ആവശ്യമാണ്, കാരണം 25 വീട്ടുകാർക്ക് നിരന്തരമായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്, അവർക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടുന്നില്ല, KSAP മുഖന്തിരി നൽകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ലോക്കൽ ടെക്നോളജി ഒരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാമസഭയിൽ വന്ന ഈ ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചു. സാങ്കേതിക അംഗീകാരത്തിലൊക്കെ പ്രയാസങ്ങളുണ്ട്, പക്ഷെ അതൊന്നും തടസ്സമായിരുന്നില്ല. ലോക്കലായിട്ടുള്ള കുറച്ച് എക്സ്പേർട്സ് ഉണ്ട്, അവരെ വെച്ചുകൊണ്ട് ഈ വൈദ്യുതി ഉണ്ടാക്കി 25 മൈക്രോ ഹൈഡൽ പദ്ധതി ഉണ്ടാക്കി 25 വീട്ടുകാർക്ക് വെളിച്ചം നൽകി. അത് വലിയ സംഭവമായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ മാത്രമേ മാറ്റിവെച്ചുള്ളൂ, ബാക്കിയൊക്കെ തന്നെ ലോക്കലായിട്ട് അവരുണ്ടാക്കിയെടുത്താണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് വലിയ സംഭവമായി, കാരണം വൈദ്യുതിയിൽ കൈവെക്കാൻ നമുക്ക് അധികാരമില്ല, അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പൂർണ്ണ അധികാരത്തിലാണ്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ തന്നെ വലിയ വലിയ ഇൻഡാസ് വന്നു, അതായത് അത് പൊളിച്ചു കളയണം, നിങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജനകീയമായി ചെയ്തതുകൊണ്ട് അവരങ്ങനെ തകർക്കാൻ വേണ്ടി വന്നില്ല. പക്ഷേ ഇതുകൊണ്ട് ഫലമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൽക്കാലത്ത് പഞ്ചായത്തുകൾക്ക് വൈദ്യുതി ഉണ്ടാക്കാനുള്ള അനുമതി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടി വന്നു. അത് ഒരു പോളിസി ചേഞ്ച് ആദ്യമായിട്ടാണ്, ഒരു പോളിസി ചേഞ്ച്, അതായത് ഒരു ചെറിയൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്ത് ഒരു നയത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി. അങ്ങനെ പഞ്ചായത്തുകൾക്ക് വൈദ്യുതി ഉണ്ടാക്കാനുള്ള അധികാരം ഗവൺമെന്റ് നൽകി. അങ്ങനെയാണ് പാലക്കാട് മീൻവല്ലം പദ്ധതി, അതായത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് ഉണ്ടായതും പിന്നെ തുടർന്ന് പല പഞ്ചായത്തുകളും അത്തരത്തിലുള്ള സംവിധാനത്തേക്ക് പോയതും. മാത്രമല്ല ഇങ്ങനെയൊരു വിവരം, ഇങ്ങനെയൊരു സംഭവം നടന്നതോടു കൂടിയിട്ട് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് ഒരു ഗോവിന്ദറാവു അന്നത്തെ മെമ്പർ, അദ്ദേഹം ചപ്പാറപ്പുഴ വരികയും ഈ പദ്ധതി കാണുകയും ചെയ്തിട്ടുണ്ട്, വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമല്ല, ഇത് 25 വീട്ടുകാർക്ക് വൈദ്യുതി കൊടുത്തത് എന്നല്ല, ഒരു പഞ്ചായത്തിന് കൈവെക്കാൻ പറ്റാത്ത ഒരു വികസന മേഖലയും ഇല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഏത് കാര്യത്തിലും ഇടപെടാൻ സാധിക്കും, നിയമം എന്തൊക്കെ ഉണ്ടായി, നിയമം വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകും, പക്ഷെ അതൊക്കെ മറികടക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് പഞ്ചായത്തിൽ പ്രവർത്തനം എത്തി എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനം, അതായത് ജൈവ വൈവിധ്യം, ഇന്ന് എപ്പോഴും പ്രകൃതിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിലെ ഒരു കുറച്ച് ചെറുപ്പക്കാർ പറഞ്ഞു, ഒരു മീറ്റിംഗ് ചേർന്നപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ പറഞ്ഞു നമുക്ക് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കണമെന്ന്. ഇവിടുത്തെ മരങ്ങൾ, പുഴയോരത്ത് ഒരുപാട് മരങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. പുഴയിൽ തോട്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്, അത് നിർത്തണം പൂർണ്ണമായിട്ട്. അപ്പോൾ പ്രകൃതി സംരക്ഷണം എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം തുടങ്ങി വെച്ചത് ഈ
പുഴയോരത്തുള്ള മരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കായിരുന്നു. അത് ബൊട്ടാണിക്കലായിട്ടുള്ള പേര് വേറെയുണ്ട്, നാടൻ പേര് വേറെയുണ്ട്. അങ്ങനെ സസ്യേത കോളേജിലെ ബോട്ടണി വിദ്യാർത്ഥികളുടെ സഹായത്തോട് കൂടിയിട്ട് എല്ലാ മരങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കി അത് ജനങ്ങളും അണിതീർന്നതിൽ ഒരു ഓരോ ക്യാമ്പയിനായിരുന്നു. അങ്ങനെ മരങ്ങളുടെ വലിയ ലിസ്റ്റ് തയ്യാറാക്കി പിന്നീട് മറ്റ് പ്രദേശങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള എല്ലാ വാർഡുകളിലെ മരങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കി അങ്ങനെ വലിയൊരു പുസ്തകം തയ്യാറാക്കി. അതാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ. 25 വർഷത്തിന് ശേഷം മാത്രമാണ് മറ്റ് പഞ്ചായത്തുകളിലേക്ക് ഇത് ഇനി ഒരു ആശയം കടന്നു വന്നിട്ടുള്ളത്. കേരളത്തിൽ പോലും ആദ്യം ഈ പഞ്ചായത്ത് ചെയ്തത് കേരളത്തിൽ ചെയ്യാൻ തന്നെ 10-20 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ദേശീയ പഞ്ചായത്ത് മന്ത്രാലയം പറയുന്നത് എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള രജിസ്റ്റർ തയ്യാറാക്കണമെന്നാണ്. അപ്പോൾ ഒരു മോഡലായിട്ട് ഒരു ചെറിയ പഞ്ചായത്ത് വന്ന കാര്യം അത് രാജ്യകാവകമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പടിപൂടി കടന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, പാലക്കാട് പിന്നെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സീറോ കാർബൺ എന്നുള്ള കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്ന് അംഗീകാരം പിടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില പഞ്ചായത്തുകൾ ചില മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആശയം സ്വാഭാവികമായിട്ടും കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയം അംഗീകരിക്കുകയും അത് അത്തരത്തിലുള്ള പഞ്ചായത്തുകളെ കണ്ടെത്തി അവാർഡ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അവരുടെ തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് 2 വർഷം മുമ്പ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മറ്റ് പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഈ കാർബൺ ന്യൂട്രൽ എന്നുള്ള ആശയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ നൽകി അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നല്ല, അന്താരാഷ്ട്ര തലത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. കാർബൺ ന്യൂട്രൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വായിച്ച് തള്ളുന്നതാണ്, കാരണം നമുക്കതിന് ബന്ധമില്ലാന്നില്ലേ. അതേസമയം അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഏറ്റവും ശക്തമായി ഇടപെടാൻ കഴിയുന്നത് ആർക്കാണ്? താഴെയുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾക്കാണ്. കാരണം ജനങ്ങളും താഴെ പ്രാദേശിക ഭരണകൂടം തമ്മിൽ ആത്മബന്ധമുണ്ട്. അത് ജനകീയ ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്, ഓരോ ലോക്കൽ ബോഡിയിലുള്ളത്. ജനങ്ങളെ മറന്നു അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങൾ ഇടപഴിക്കണമെങ്കിൽ, ജനങ്ങൾക്ക് ഇങ്ങനത്തെ ആശയം എത്തണമെങ്കിൽ അത് പഞ്ചായത്ത് തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് ഈ കാർബൺ ന്യൂട്രൽ എന്ന് ഞങ്ങൾ കേന്ദ്ര പഞ്ചായത്തിലെ മന്ത്രാലയം ഒരു പ്രധാന വിഷയമായി എടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും കാർബൺ ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടി പറയുന്നത്. അതായത് പിന്നെ ഗ്ലാസ്കോ കൺവെൻഷനിൽ വെച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, അതായത് 2070 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ കാർബൺ ന്യൂട്രൽ, കംപ്ലീറ്റ് കാർബൺ ന്യൂട്രൽ എന്നുള്ള ആ തലത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ പ്രായോഗികമായിട്ടുള്ള രീതി മറ്റൊന്നുമല്ല, അത് പ്രാദേശിക ഗവൺമെൻറ്റുകളെല്ലാം ഉണർന്ന് അത്തരത്തിലേക്ക് പ്രവർത്തിക്കണം. അപ്പോൾ അതിനുള്ള തുടക്കം നമ്മുടെ സംസ്ഥാനത്ത് ഈ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ചെയ്തു. പിന്നീടത് പള്ളി എന്ന ഗ്രാമപഞ്ചായത്തിലുള്ള ജമ്മു കാശ്മീരിൽ അവരത് പ്രാവർത്തികമാക്കി. ഇതോടുകൂടിയിട്ട് രാജ്യവ്യാപകമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിനെ ഇളയാക്കി. അപ്പോൾ അത് കേരളത്തിൻ്റെ സംഭാവനയായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ചപ്പാരപ്പടവിലെ ആ വലിയ മുന്നേറ്റം, അത് സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് അവിടെ ഒരു രാഷ്ട്രീയം അവർക്കൊരു വിലങ്ങുതടിയായി അംഗീകരിക്കപ്പെട്ടു. അവാർഡ് നൽകി അംഗീകരിച്ചല്ലോ, മികച്ച പഞ്ചായത്തുള്ള അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചു. അതൊരു വലിയ അംഗീകാരമായി. സ്വാഭാവികമായും ഈ സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്പം രാഷ്ട്രീയം കൂടി നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ ഒരു UDF ഗവൺമെന്റ് അവാർഡ് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UDF പഞ്ചായത്ത് അവാർഡ് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF ഭരണത്തിൽ, LDF ഭരണത്തിൽ അതൊക്കെ അപൂർവമാണ്. അങ്ങനെയാണ്, പക്ഷെ അങ്ങനെ കണ്ടില്ല. അത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അവലോകനവും വിലയിരുത്തൽ നടത്തിയ ശേഷം മാത്രമാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ അവിടെ ഈ ചപ്പാരപ്പടവിൽ നടക്കുന്നു. ഈ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം, അത് രൂപം കൊടുത്ത് 96 രൂപം കൊണ്ട് അപ്പോൾ തന്നെ ആ വിഹിതങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞത്. വിഹിതങ്ങളൊക്കെ അപ്പൊ തന്നെ കിട്ടി. ഇന്നത്തെ പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക ഇപ്പോഴൊക്കെയാണ് അത്. അന്നത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അന്നത്തെ സ്വാതന്ത്ര്യം ഇന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. അന്ന് ഒറ്റയടിക്ക് പണവും അധികാരവും താഴെ കൊടുത്തിരിക്കുകയാണ്. അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നീടാണ് ഒരുപാട് നിബന്ധനകൾ മേലിൽ നിന്ന് വരാൻ തുടങ്ങിയത്. അതെന്തുകൊണ്ടാണ് ആ നിബന്ധനകൾ വരാൻ കാരണം? മറ്റൊന്നുമല്ല, ഇത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അഴിമതിയിലേക്ക് പോകുന്നുള്ളൂ, അഴിമതി നിയന്ത്രിക്കണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ വന്നപ്പോൾ കർക്കശമായിട്ടുള്ള ചില നിബന്ധനകൾ വരാൻ തുടങ്ങി. അതായത് ബിഗ് ബാങ് അപ്രോച്ച് എന്ന് പറയും. അതായത് ഒറ്റയടിക്ക് പണവും അധികാരവും ഉദ്യോഗസ്ഥന്മാരും ആരെയും താഴേക്ക് കൈമാറിയപ്പോൾ താഴെ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അത്ര ഭംഗിയായിട്ട് ഉണ്ടായിരുന്നില്ല, യഥാവിധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചില അഴിമതിയും അല്ലെങ്കിൽ വേസ്റ്റ് എന്ന രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ
വന്നിട്ടുണ്ട്. ധാരാളം പണം വരുമ്പോഴുണ്ടായിരുന്നു. അതായത് പിന്നെ കുറച്ച് ചെക്സും ബാലൻസസും വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഗവൺമെൻറ് എടുത്തപ്പോൾ ഗവൺമെൻറ് ഉത്തരവിട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതില്ല, അന്ന് ഞങ്ങൾ വൈദ്യുതി ഉണ്ടാക്കിയത് ഇന്നാണെങ്കിൽ സാധിക്കില്ല. കാരണം ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ള നിബന്ധനകൾ മേലെ നിന്ന് വരുമ്പോൾ പഞ്ചായത്തുകളുടെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തിന് അത് വിലങ്ങുതടിയായി മാറുകയാണ്. ഏതായാലും എപ്പോഴും വേണ്ടത് നിയന്ത്രണങ്ങളില്ലാതെ പഞ്ചായത്തുകളെ പ്രവർത്തനം സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ളതിനാണ്. ഒരു മൂന്നാംതര സർക്കാർ എന്ന രീതിയിൽ തന്നെ പഞ്ചായത്തുകൾ ഉണർന്നു വരണം. അതായത് ഇപ്പോഴും പൊതുവേ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ദേശീയ തലത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടായി മാറും. ഈ അധികാരം ഇതൊക്കെ കൊടുക്കും, പണവും കൊടുക്കും, ഫിനാൻസ് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ്, ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് മോശമല്ലാത്ത രീതിയിൽ ഇപ്പോൾ പഞ്ചായത്തുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മോശമല്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് നിബന്ധനകളും വരികയാണ്. അങ്ങനെ നിബന്ധന വരുമ്പോഴെന്ത് സംഭവിക്കുന്നു? നമുക്ക് നമ്മുടെ കൈകളിൽ ബന്ധിതമായിക്കൊണ്ടിരിക്കുന്നു. ആ നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യമില്ലാതായിരിക്കും. അതായത് പഞ്ചായത്തുകളിൽ ചെറിയൊരു അഴിമതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിപുലീകരിക്കപ്പെടും, അത് വലിയ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയാണ്. അതായത് കേന്ദ്രീകൃതമായ സംവിധാനത്തിൽ ആരോരും അറിയാത്ത അഴിമതി അങ്ങനെ കെട്ടടങ്ങി പോവുകയാണ്. വികേന്ദ്രീകൃത ഭരണത്തിൽ അല്ലെങ്കിൽ അഴിമതി ഉണ്ടെങ്കിൽ ഇന്നും നാളെയും പുറത്തു വരികയാണ്. അപ്പോൾ ഈ അഴിമതി ന്യായീകരിക്കല്ല, പ്രാദേശിക വികേന്ദ്രീകൃത കഴിവുകയായാലും തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ നിബന്ധനകൾ കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിനെ അത് പരോക്ഷമായിട്ട് ബാധിക്കുന്നു എന്നുള്ള അതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പഞ്ചായത്തുകളെ മൂന്നാംതല സർക്കാർ എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് അധികം നിബന്ധനകളൊന്നുമില്ലാത്ത അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കണം. അതായത് ഗവൺമെൻറ് പറയുന്ന ഈ എസ് സി എസ് ടി വിവാദത്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് ഭരണഘടന വിഭാഗം ചെയ്യുന്ന രീതിയിലുള്ള അനുവദീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റ് ഫണ്ട് വിനിയോഗത്തിൽ അധികമൊന്നും ഇടപെടാൻ സംസ്ഥാന ഗവൺമെൻറോ കേന്ദ്ര ഗവൺമെൻറോ തുനിയരുത്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു മൂന്നാംതല സർക്കാർ എന്ന രീതിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ കേരള മോഡൽ എന്നൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ കേരള മോഡൽ എന്നത് വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. കോവിഡ് എന്ന മഹാമാരിയെ നമുക്ക് ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതൊക്കെ ആർജിച്ചെടുക്കാനുണ്ടായ ഒരു കാരണം ഈ അധികാര വികേന്ദ്രീകരണം, ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം. തീർച്ചയായും നല്ലൊരു നിരീക്ഷണം അത്. അതായത് കോവിഡ് മഹാമാരിയൊക്കെ തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ശക്തിയാർന്ന പ്രാദേശിക ഭരണ സംവിധാനം തന്നെയാണ്. അതായത് മേലേ നിന്ന് ഉത്തരവ് വരാതെ സ്വന്തമായിട്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് വരികയാണ്. അത് ആ ഒരു കരുത്ത് നൽകിയത് ഈ ഇതുവരെയുള്ള അധികാര വികേന്ദ്ര പ്രവർത്തനം തന്നെയാണ്. അതായത് മേലെ സാധാരണയായിട്ട് മുമ്പേ മേലെ നിന്നൊരു കത്ത് വരണം, ഒരു ഡയറക്ഷൻ വരണം, അല്ലെങ്കിൽ ഒരു സർക്കുലർ വരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും ഇല്ലാതെ തന്നെ സ്വയം പ്രചോദിതരായിട്ട് ഇത് നാട്ടുകാരുടെ പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് വലിയ ഒരു വളണ്ടിയർ സൈന്യം അവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവനയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാം കേന്ദ്രീകൃതമായ രീതിയിലേക്ക് മാറുകയായിരുന്നു. ഇതിലെ രാജ്യങ്ങളുടെ കാര്യം, സമൂഹ അടുക്കള അതൊക്കെ പ്രാദേശികമായിട്ട് രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ്, ആരും പറഞ്ഞു ചെയ്യുന്നല്ല. അതേസമയം മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ കോവിഡ് മഹാമാരി പ്രാദേശിക ഭരണത്തിൻ്റെ അധികാരം വെട്ടിച്ചുരുക്കുകയും കേന്ദ്രീകൃതമായ രീതിയിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്തു. കേരളത്തിൽ മാത്രമാണ് വികേന്ദ്രീകൃതമായിട്ടുള്ള ഭരണം കുറേയും കൂടെ ഒരു ശക്തിപ്പെട്ട രീതിയിലേക്ക് ഈ കോവിഡ് മഹാമാരി കൊണ്ടുവന്നത്. അതേസമയം എല്ലാവരും സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃതമായി ചെയ്താൽ മാത്രമേ ഈ മഹാമാരിയെ തടുക്കാൻ പറ്റൂ എന്നുള്ള ചിന്താഗതി അന്ന് പരക്കേണ്ടായത് ലോകത്തൊക്കെ പല രാജ്യങ്ങളിലും. അപ്പോൾ ലോക്കൽ ഗവൺമെൻറ് മാറ്റി നിർത്തി കൊണ്ടുള്ള പ്രവർത്തനം വന്നപ്പോൾ കേന്ദ്രീകൃതമായ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതോടുകൂടിയിട്ട് അതുവരെ കിട്ടിയിരുന്ന അധികാരങ്ങൾ പോലും തിരിച്ചു പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ കേരളം വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കുകയും ഈ പ്രളയം ഉണ്ടായപ്പോഴും ഇപ്പോഴും ഉണ്ടായ ഉരുൾപൊട്ടൽ പോലും ആരും അറിഞ്ഞില്ല. അവിടെയൊക്കെ തന്നെ ജനങ്ങൾ സംഘടിക്കുന്നത് ആ ഒരു കക്ഷിവാദാതീതമായിട്ടുള്ള കൂട്ടായ്മ, കേരളത്തിൻ്റെ ഒരു മഹനീയമായ പശ്ചാത്തലം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പറയാൻ കാണാൻ സാധിക്കുന്നത് ഈ അധികാര വികേന്ദ്രം നൽകിയ ആ ഒരു ആവേശം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്തിമ റിസൾട്ട് ഇതൊക്കെ തന്നെ ഈ പ്രളയ സമയത്തും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ജനങ്ങൾ ഒന്നി ഓടിക്കൂടുന്നത്. ഇപ്പോൾ സൈന്യവും മറ്റ് സംവിധാനങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു.
പക്ഷെ അതോടൊപ്പം തന്നെ നിശബ്ദമായി പ്രവർത്തിച്ച തുടക്കം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രാദേശിക ഒരു ജനക്കൂട്ടം, പ്രാദേശിക ജനക്കൂട്ടം ഉണ്ട് അവിടെ. അവര് ഒന്നും ആലോചിക്കാതെ പ്രവർത്തിച്ചു, അവരെ പ്രവർത്തനം നമ്മൾ അതിലൊന്നും അറിയുന്നില്ല, വില അത് വില കൽപ്പിക്കപ്പെടുന്നില്ല പലപ്പോഴും. അങ്ങനെ അത്തരമൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള കൂട്ടായ്മ, പഞ്ചായത്തിൻ്റെതായാലും ഒരു ആരെങ്കിലും ഒരു വാർഡ് മെമ്പർ എങ്കിലും അതിന് നേതൃത്വം നൽകും. അത്ര അത് ശരിയാണ്. അതായത് നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്രമിക്കാൻ നേരമില്ല, അവരുടെ അധ്വാനം ആരും അറിയുന്നില്ല. അത് അത്തരത്തിലുള്ളവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുക, ഒരു ജനക്കൂട്ടം എപ്പോഴും അവരുടെ ഒന്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പൗരഭരണ സംവിധാനമാണ് അധികാര ബി ജെ പിയുടെ നമുക്ക് നൽകിയിട്ടുള്ളത്. കേവലം ഒരു പഞ്ചായത്ത് ഓഫീസ് എന്ന സംവിധാനമല്ല, ഒരു പൗരഭരണ സംവിധാനം ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതും അതിന് വേണ്ട ഒരു ഒരു പശ്ചാത്തലം. അത് എപ്പോഴും എപ്പോഴും ജനക്കൂട്ടം ഉണ്ടായിരുന്നവരില്ല. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ആ ഗ്രാമസഭയിൽ ആൾക്കാർ വന്നിരുന്ന് അവരോട് കാര്യങ്ങൾ വിശദമായി പറയുമ്പോഴും സുതാര്യമായിട്ടും അതുപോലെ തന്നെ ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടാകുമ്പോൾ മാത്രമേ ജനങ്ങൾ പഞ്ചായത്തിലേക്ക് വരികയുള്ളൂ. അല്ലാതെ അവർ പിന്നെ ഒരു പ്രാവശ്യം വരും, ഒന്നും നടക്കുന്നില്ലെങ്കിൽ അവർ തിരിച്ചു പോകും. ഫണ്ടിൻ്റെ പ്രശ്നമല്ല അത്, ഫണ്ട് ഉണ്ടാവും, ഫണ്ട് ഇല്ലാതിരിക്കാം. പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഗ്രാമസഭയിൽ ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാരാണ് അതിക്കുള്ളത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ അധികാര വികേന്ദ്രം നേട്ടം പറയുമ്പോൾ അതിൻ്റെ ഒരു പോരായ്മയും അതിൻ്റെ ഒരു കോട്ടവും നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ ഗ്രാമസഭകൾ പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന വേദിയായിട്ട് മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവർ വരുന്നു, അവർ ചർച്ച ചെയ്തു. ഒരു മധ്യ വിഭാഗമോ അല്ലെങ്കിൽ വല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനോ ഈ ഗ്രാമസഭയിൽ വന്നിട്ട് ചർച്ചയിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ വരുന്നില്ല എന്നുള്ളത് ഏറ്റവും ദൂഷ്യ വശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗ്രാമസഭ എന്ന പൗരസമൂഹത്തിൻ്റെ പരിച്ഛേദം, ശരിയായിട്ടുള്ള പരിച്ഛേദം എന്ന രീതിയിൽ തന്നെ ഗ്രാമസഭയുടെ പ്രവർത്തനം ക്രിയാത്മകമായി വരണം. അതായത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഗ്രാമസഭ തന്നെ വേണം. അത്തരത്തിലേക്ക് അരങ്ങ് വരുമ്പോൾ മാത്രമേ നമ്മൾ അധികാര വികേന്ദ്രം പൂർണ്ണമായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഗ്രാമസഭയുടെ കാര്യം പറയുമ്പോൾ അത് ഒരു ഒരു ചടങ്ങായി ഇപ്പോൾ മാറുന്ന ഒരു സാഹചര്യം, നമ്മൾ നമുക്ക് കിട്ടിയ അധികാരത്തെ ജനങ്ങൾ വിനിയോഗിക്കാത്ത ഒരു പ്രശ്നം, നമുക്ക് നാട്ടിൽ എന്തൊക്കെ വേണം എന്ന് ആ ഗ്രാമസഭയിൽ പോയി പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകാത്ത ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് കാരണക്കാരും നമ്മൾ തന്നെയല്ലേ? തീർച്ചയായും. അതായത് ജനങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സംവിധാനത്തിൽ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലേക്ക് വരുന്നില്ല കാര്യങ്ങൾ. അതായത് ഒരു ആശയം ഉണ്ടായിരുന്നു, ഗ്രാമകേന്ദ്രം എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. ഗ്രാമകേന്ദ്രം എന്താ? ഗ്രാമസഭയ്ക്ക് ഒരു ആസ്ഥാനം. പാർലമെൻ്റ് ഉണ്ട് കേന്ദ്രത്തിൽ, ജനപ്രതിനിധികളുണ്ട് ഇവിടെ, സംസ്ഥാനത്തെ നിയമസഭയിലുണ്ട്, അസംബ്ലിയുണ്ട്. അതുപോലെ ജനങ്ങളുടെ അസംബ്ലിക്ക് ഒരു ആസ്ഥാനം. ദൈനംദിന പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പ്രാദേശിക തലത്തിൽ ഈ പൗരഭരണ കേന്ദ്രം നിന്ന് നമ്മുടെ വാർഡുകളിൽ അത്തരം സംവിധാനം വേണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് പ്രായോഗികമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ കൺസെപ്റ്റ് വളരെ രീതിയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ജനങ്ങൾക്കുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ വാർഡ് മെമ്പർ, ആ വാർഡ് മെമ്പർ അവിടെ ഒരു വികസന സമിതിയും ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനം വാർഡിലുണ്ടാകുമ്പോൾ അന്ന് ദൂരെയുള്ള പഞ്ചായത്തിൽ പോയി കാര്യങ്ങൾ ചെയ്യാൻ, ഒരു സംയുക്തമായെങ്കിലും അത് ചെയ്യാമായിരുന്നു, ഒന്നോ രണ്ടോ മൂന്നോ വാർഡുകൾക്ക് ഒന്ന്, അങ്ങനെയായാലും തുടക്കത്തിൽ അങ്ങനെയായാലും മതി, അങ്ങനെയെങ്കിലും ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഗ്രാമസഭയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത്, ആരും മാറ്റി നിർത്താൻ പറ്റില്ല. അവർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് അതിന് വികസന കാര്യങ്ങളുടെ മുൻഗണന ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് അതിൽ നിന്ന് ഊന്നിയെന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം. അതായത് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറഞ്ഞാൽ ഒരു ആ ഒരു ഇതിനെ ഒരു ക്രോഡീകരിക്കുന്ന വ്യക്തി എന്നതിനപ്പുറം അവർക്ക് ഭരണകാര്യങ്ങൾ മറ്റൊന്നും ചെയ്യാനില്ല. അവർ ചെയ്യേണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ സൽഭരണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കുള്ള ഭരണാധികാരികൾ ജനങ്ങളാണ്, അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ളതായിരുന്നല്ലോ നമ്മളുടെ മുദ്രാവാക്യം. അത് ഇനിയും പ്രാവർത്തികമായിട്ടില്ല. അതിനുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടായേ മതിയാകും. എന്തായാലും ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി പിന്നീട് കിലയിലേക്ക് താങ്കൾ എത്തുന്നു. അന്ന് UDF ഭരണ സംവിധാനമാണ്, UDF സർക്കാരിൻ്റെ കാലത്ത് താങ്കളെ കിലയുടെ ഡയറക്ടറാക്കി മാറ്റുന്നു. കിലയുടെ ഒരു പ്രവർത്തനം ആ രീതിയിൽ ആ സമയത്ത് എങ്ങനെയായിരുന്നു? അതായത് പിന്നെ ഒരു സീനിയർ IAS ആയുള്ള ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഒരു ജനപ്രതിയായി പ്രവർത്തിച്ച എനിക്ക് അധികാരം കിട്ടിയപ്പോൾ
ആ ഒരു ജനപ്രതിനിധികൾക്ക് എന്ത് വേണമെന്നുള്ള ചെറിയൊരു ഒരു ചർച്ചയിലൂടെ കുറച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് അതിനനുസൃതമായിട്ടുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതായത് താഴെ ഗ്രാമസഭാ അംഗങ്ങൾ മുതൽ ഏറ്റവും തലപ്പത്തുള്ള എം പിമാർ വരെ പരിശീലനത്തിയ ഒരു കാലമായിരുന്നു അത്. അതായത് ഗ്രാമസഭാ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അതായത് പാർലമെൻ്റ് അംഗം പറയുന്നു, അയാൾ ദ മെമ്പർ ഓഫ് ലോക്സഭ എം പി. അതുപോലെ ഓരോ പൗരനും വോട്ടർമാർക്കും പറയാൻ കഴിയണം, അഭിമാനത്തോടെ പറയാൻ കഴിയണം, ഞാൻ ഗ്രാമസഭാ അംഗമാണ് എന്ന്. അങ്ങനെ അയാൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന് ചില അധികാരങ്ങളും വേണം. ഞാനും ഈ ഭരണ സംവിധാന ഭാഗമാണെന്നുള്ള ആ ചിന്താഗതി അവരിൽ വേരൂന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരം പരിശീലന പരിപാടി, അതായത് അധികാരം, ഗ്രാമസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെ, ഒരുപാട് അധികാരങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട ഒരു മന്ത്രി ഞങ്ങളുടെ ഗ്രാമസഭയിൽ അത്തരം പരിശീലന പരിപാടി പങ്കെടുത്തിട്ട് മന്ത്രി ചോദിച്ച ചോദ്യമുണ്ട്, ഇത്രയേറെ അധികാരം ഗ്രാമസഭയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഗ്രാമസഭയ്ക്ക് അധികാരങ്ങളുണ്ട്, പദ്ധതി ആസൂത്രണത്തിലും പദ്ധതി നിർവഹണത്തിലും അതിൻ്റെ മോണിറ്ററിങ്ങിലും ഒക്കെ തന്നെ ഗ്രാമസഭയ്ക്കുള്ള അധികാരം വളരെ വലുതാണ്. സോഷ്യൽ ഓഡിറ്റ് എന്നൊരു കൺസേൺ, സാമൂഹ്യ പരിശോധന എന്നുള്ള ആശയം ഉണ്ടല്ലോ. പഞ്ചായത്തിൻ്റെ പരമതിയുടെ കണക്ക് പരിശോധിക്കാനുള്ള അധികാരം ഗ്രാമസഭ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അധികാരം തന്നെയാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയുന്നില്ല. അവരെ അതിനെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണ് 34 ലക്ഷം പേർക്ക് ഒരു പരിശീലന പരിപാടി കില ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ നിയമം നിർമ്മിക്കുന്ന ആൾക്കാർ ആരാര്? എം എൽ എമാരും എം പിമാരും. അവരുടെ ഫണ്ട് വിനിയോഗം തന്നെ പലപ്പോഴും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. എം പി ലാഡുണ്ട്, എം എൽ എ ലാഡുണ്ട്, പ്രാദേശിക വികസന ഫണ്ട്. ഈ ഫണ്ടിൻ്റെ വിനിയോഗമൊക്കെ തന്നെ അവരുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ചാണ് കൊണ്ടുപോകാറുള്ളത്. അത് പോരാ, അത് പഞ്ചായത്തിനോട് കൂടെ ആലോചിക്കണം, ലോക്കൽ ഗവൺമെൻറ് കൂടെ ആലോചിച്ച ശേഷം അവരുടെ ആവശ്യങ്ങൾ കൂടെ പരിഗണിച്ച് വേണം അത്ര ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ അവരെ ആ കാര്യത്തിൽ അവരോട് കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടി എം പിമാർക്കും എം എൽ എമാർക്കും കിര നടത്തിയിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്ന കാര്യം ഇതാണ്. എന്താ, ഈ എം പി ലീഡ് ചെലവഴിക്കുന്ന സമയത്ത് പ്രാദേശിക ഗവൺമെൻറ്റിൽ വരുന്ന നിർദ്ദേശങ്ങൾ, പ്രാദേശിക ഗവൺമെൻറ് വരുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമസഭയിൽ നിന്നും മുനിസിപ്പൽ വാർഡ് സഭയിൽ നിന്നൊക്കെ വരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചുണ്ടാക്കിയ ഒരു മുൻഗണന ലിസ്റ്റ് അവിടെയുള്ള അത് പരിഗണിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എം പിമാരോട് എം എൽ എമാരോട് നമ്മൾ പറയുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു മുഖാമുഖം പരിപാടി, അതായത് മുകളിലുള്ള ഈ ജനപ്രതിനിധികൾ പഞ്ചായത്തുമായി സഹകരിച്ച് പോകണം, പഞ്ചായത്തും അവരുമായി ചേർന്നുള്ള ഒരു പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം. ഇനിയിപ്പോൾ എം പിയിലൂടെ എം എൽ എയുടെ നിർത്തലാക്കാനും കഴിയില്ല. അത് അധികാര വികേന്ദ്രത്തിന് സ്പിരിച്ചിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുമെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു, അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല. അപ്പോൾ ആ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ആ സംവിധാനത്തോട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു മുഖാമുഖം പരിപാടി ആവശ്യമാണെന്ന് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ജനപ്രതിനിധികളെയും അതായത് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും എം എൽ എമാരെയും പിന്നീട് എം പിമാരെയും വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ് ടു ഫേസ് പ്രോഗ്രാം ഞാൻ കില നടത്തിയത്. വലിയ റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് ഫണ്ട് പഞ്ചായത്തുകൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാൻ ഈ മുഖാമുഖം പരിപാടിയിലൂടെ, അത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടിയിലൂടെ കിലക്ക് അവർക്കൊരു ആശയം രൂപപ്പെട്ട് കിട്ടുകയാണ് അല്ലേ. ഈ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൊരു കൂടി ഈ കിലയുടെ ഡയറക്ടർ സ്ഥാനത്തൊക്കെ നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ ത്രിതല പഞ്ചായത്ത് എന്നുള്ള ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇത്തരത്തിലുള്ള ഒരു ഈ ത്രിതലത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനം അത് വേണ്ടതാണോ എന്നുള്ളൊരു ചർച്ച പലപ്പോഴും ഉയർന്നു കേട്ടത്. 20 ലക്ഷം ജനങ്ങളുള്ള പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലാണ് ഇത് ബ്ലോക്ക് പഞ്ചായത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് നേരത്തെ തന്നെയുള്ള ഒരു സംവിധാനമാണ്, ഒരു ഭരണ സംവിധാനമാണ്. 57 തന്നെ ബൽവന്തറായ മേത്ത കമ്മിറ്റിയുടെ ആ സമയത്തൊക്കെ തന്നെ ഈ ബ്ലോക്കുകളുടെ പ്രവർത്തനം പഠിച്ച് വിലയിരുത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് ഒരു സംവിധാനമാണ്, പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിന് അത്ര ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കാനേ സാധിക്കുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടയിലുള്ള ഒരു പ്രവർത്തനം എന്ന രീതിയിൽ അത് അനിവാര്യമാണോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പല തർക്കങ്ങളും വരാറുണ്ട്. പക്ഷേ ഇത് വേണമെന്നുള്ള നിർബന്ധം പല ഈ രണ്ട് തട്ട് മാത്രമുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും അവർ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി മണിപ്പൂരിൽ 20 ലക്ഷം ജനങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ ദ്വിതല സംവിധാനമേ ഉള്ളൂ, ബ്ലോക്കില്ല. അവർ അവിടെ സമരം ചെയ്തു വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ജനപ്രതിനിധികൾക്ക് ജനപ്രതിനിധികളുടെ സംവിധാനം ഇവിടെ വരുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തമായിട്ടുള്ള അധികാര നിർവചനമാണ്. അതായത് ജില്ലാ പഞ്ചായത്ത് ഇന്നത് ചെയ്യണം,
ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് ചെയ്യണം, ഗ്രാമപഞ്ചായത്ത് നിന്ന് ചെയ്യണം എന്നുള്ള വ്യക്തമായ ആ ഒരു ആക്ടിവിറ്റി മാപ്പിംഗ്, പ്രവർത്തന മാപ്പിംഗ് ആവശ്യമാണ്. ഇപ്പോഴതില്ല, അത്രയും വ്യക്തമായിട്ട് രീതിയിലില്ല എന്ന്. ഒരു 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 കൂടിക്കടന്നിട്ട് ഇവർക്കൊന്ന് വരുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ ശ്രീലങ്കയൊക്കെ തന്നെ ഒറ്റ ലോക്കൽ ഗവൺമെൻറ്റേ ഉള്ളൂ. ചില പല വിദേശ രാജ്യങ്ങളും കാണാൻ പറ്റുന്നത് ഒറ്റ ലോക്കൽ ഗവൺമെൻറ്. പക്ഷേ അതൊക്കെ കൂടുതൽ അധികാരങ്ങൾ. ശ്രീലങ്കയിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയി, കാരണം ഇന്ത്യ കേരളത്തിൻ്റെ മാതൃക നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. അവരുടെ പ്രാദേശിക ഭരണകൂടം ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിലാണ് അവർ അവിടെ കേന്ദ്രീകൃതമായ രീതിയിൽ ഒക്കെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ മാതൃക പടി അവർ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കേരളയിൽ വന്ന് പരിശീലനത്തൊക്കെ വന്ന ആൾക്കാരായിരുന്നു അവിടുത്തെ മന്ത്രിമാരടക്കം. പക്ഷേ അത് നടപ്പിലായില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ലോക്കൽ ഗവൺമെൻറ് എന്നുള്ള ആശയമാണ് മറ്റ് പല രാജ്യങ്ങളും ഉള്ളത്. കൂടുതൽ അധികാരം നല്ല താങ്കളുടെ നിരീക്ഷണത്തിൽ ഇത് എന്താണ്, ഈ ഒറ്റ സംവിധാനമാണോ ത്രിതല സംവിധാനമാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ സംവിധാനം മതി, ഒരു ലോക്കൽ ഗവൺമെൻറ്, ആ ഗ്രാമപഞ്ചായത്ത് മതി എന്നുള്ളത്. ഡൽഹിയും ബ്ലോക്കും ആവശ്യമില്ല, എല്ലാ അധികാരങ്ങളും അവിടെ കൊടുക്കട്ടെ. ഇതിനേക്കാൾ സുഗമമായി സ്മൂത്തായി പ്രവർത്തിക്കാൻ കഴിയും ഒരു ഒറ്റ ലോക്കൽ ഗവൺമെൻറ്, അത് ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് മാൾട്ടയിൽ ഒരു സെമിനാർ നടന്നിരുന്നു 2017, അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവരുടെ മുദ്രാവാക്യം അതായിരുന്നു, വൺ ഗവൺമെൻറ് ദാറ്റ് ഈസ് ലോക്കൽ, ഒരു ഗവൺമെൻറ് അത് ലോക്കൽ ഗവൺമെൻറ് മാത്രം. അപ്പോൾ അത് വലിയൊരു ഒരു കൺസെപ്റ്റ്. അത് കൂടുതൽ അധികാരങ്ങളുള്ള, കൂടുതൽ വിഭവങ്ങളുള്ള, കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു പ്രാദേശിക ഭരണ സംവിധാനം. ഈ ത്രിതല എന്നൊക്കെ പറയുമ്പോൾ കുറേ ജനപ്രതിനിധികളുണ്ട് ഒക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ പലപ്പോഴും ഈ ഭരണ സുഗമമായ ഭരണത്തിന് തടസ്സമായിട്ട് നിൽക്കുക. ഒന്ന് എന്നുള്ള രീതിയിൽ അത് നടപ്പാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് സംവിധാനം ഒഴിവാക്കണം എന്നൊരാവശ്യം എങ്കിലും മുന്നോട്ട് വെച്ചിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? അതെ, ശരിയാണ്. ഒരു ബ്ലോക്കിൻ്റെ വലിയൊരു ആവശ്യം ഇല്ലാത്തൊരു ഇത് കാണാൻ സാധിക്കും പലപ്പോഴും. ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലെ കാര്യങ്ങൾ വരുന്നത് ഭരണഘടനാപരമായിട്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്ലോക്കിനുള്ള അധികാരങ്ങൾ ഗ്രാമപഞ്ചായത്തിന് കൊടുത്താൽ മതി. ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളും കാര്യങ്ങളും അത്തരത്തിൽ ജില്ലാതലത്തിൽ വരുന്ന ഒരു രീതിയിലേക്ക് വന്നാൽ മതി. അപ്പോൾ ജില്ലാ ഗവൺമെൻറ് ആവശ്യമാണ്. ഒരു ജില്ലാ ഗവൺമെൻറ്, ഞാൻ ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ, ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വ്യക്തമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു ശക്തമായ ജില്ലാ ഗവൺമെൻറ് ആവശ്യം. ജില്ലാ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ ഗ്രാമപഞ്ചായത്ത്, ആ ജില്ലാ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും തലപ്പത്ത്. പോലീസ് അധികാരങ്ങൾ ആർക്ക് വേണം? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേണം. റവന്യൂ അധികാരങ്ങൾ ആർക്ക് വേണം? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേണം. ജില്ലാ കളക്ടർ അവിടുത്തെ പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, നമ്മൾ പഞ്ചായത്ത് ജില്ലാ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കും വേണം. അപ്പം അങ്ങനെയൊരു സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ. ഒരു നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ, പാകിസ്ഥാനിൽ സൈന്യാധിപനായിട്ടുള്ള മുഷറഫ് ഭരണം നടത്തുന്ന സമയത്ത് ജില്ലാ ഗവൺമെൻറ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ നാസിം എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടുത്തെ ജില്ലയിൽ ഇലക്ട് ചെയ്യപ്പെട്ട ജനപ്രതിനിധിക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തു. അതായത് പോലീസ് സൂപ്രണ്ട് പോലും ഈ ജനപ്രതിനിധിയുടെ കീഴിലാണ്, നാസിമിൻ്റെ കീഴിലാണ്. അവിടുത്തെ ഈ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളുടെ കീഴിലാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ജില്ലാ ഭരണകൂടം. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ആ പദം ഉപയോഗിക്കുന്നത് ശരിയല്ല എൻ്റെ അഭിപ്രായം. ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ കളക്ടറും ആ സംവിധാനം തീരുമാനിച്ചു എന്നാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പേര് ഇവിടെ ഇല്ല. ജില്ലാ ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ പ്രയോഗിക്കാൻ പാടില്ല, പ്രയോഗം തന്നെ തെറ്റാണ്. പക്ഷേ നമ്മളങ്ങനെ ശീലിച്ചു പോയി. ഇപ്പോൾ മന്ത്രിമാർ പോലും ആ പദം ഉപയോഗിക്കാമെന്ന്, ജില്ലാ ഭരണകൂടം. എന്നാൽ കളക്ടറും അദ്ദേഹത്തിൻ്റെ ആ ഉദ്യോഗസ്ഥ സംവിധാനത്തെയാണ് ജില്ലാ ഭരണകൂടം എന്ന് പറയുന്നത്. പക്ഷേ അത് പാടില്ല. ഇവിടെ വരേണ്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹം ആ അവിടെയുള്ള ഭരണ സംവിധാനം ആയിരിക്കണം ജില്ലാ ഭരണകൂടം. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ വളരെ സുശക്തമായിട്ടുള്ള ജനപ്രതിനിധികളാണ്, വളരെ ഒരുപാട് അധികാരങ്ങളുണ്ട്. അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ, ഉദാഹരണമായിട്ട് ഞാൻ സന്ദർശിച്ച ഒരു സൗത്ത് പസഫിക് ഓഷ്യനിലെ ഒരു ചെറിയ ദ്വീപ് സമൂഹമുണ്ട്, വൻവാത്തു. അവിടെ ഞാൻ ഒരു മുനിസിപ്പാലിറ്റി കടന്നിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട് പോലും, മുനിസിപ്പൽ കമ്മീഷണറോ ആരെങ്കിലും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനില്ല, ഇവിടെ ഇല്ല. ഞാൻ മുനിസിപ്പൽ കമ്മീഷണറില്ല, മുനിസിപ്പൽ സെക്രട്ടറി ഇല്ല,
ആരും ഇല്ല പറഞ്ഞു. പക്ഷെ മേയറുണ്ട്, മുനിസിപ്പാലിറ്റി ഹെഡിൻ്റെ മേയറുടെ ഓഫീസിൽ വലിയ ക്യൂ, മേയറുടെ മുമ്പിൽ വലിയ ക്യൂ ആണ്. ഈ ഉദ്യോഗസ്ഥൻ്റെ മുറിയിൽ എവിടെയാണ് മുറി വെച്ചപ്പോൾ അങ്ങനെ ഒരാളില്ല, ഒരു ക്ലാർക്കാണ് ഞങ്ങളുടെ മെയിൻ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്ലാർക്കാണ് അവിടെ, അപ്പോൾ ക്ലാർക്കിന് അധികാരങ്ങളൊന്നുമില്ല, എല്ലാം ചെയ്യുന്നത് ഈ മേയറാണ്. അപ്പോൾ അത് ആ ജനപ്രതിനിധിയുടെ ആ ഒരു ശക്തിയാണ് ഞാൻ അവിടെ കണ്ടത്. പിന്നെ ഒരു മുനിസിപ്പൽ പോലീസിനുള്ള സംവിധാനമുണ്ട് ഇവിടെ, മുനിസിപ്പൽ പോലീസ്. എന്തിനാ മുനിസിപ്പൽ പോലീസ് സംവിധാനം? ഈ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിൽ മറ്റേ പ്രവിശ്യ ഗവൺമെൻറ് സഹായിക്കാം, ലോക്കൽ അതായത് സംസ്ഥാന ഗവൺമെൻറ് സഹായിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല മറ്റൊന്നുമല്ല, വേസ്റ്റ് മാനേജ്മെൻറ്. അതുപോലെ തന്നെ ഈ എൻക്രോച്ച്മെൻറ്റ്. അപ്പോൾ ആ ഒരു പഴയ നഗരമാണ്, അവിടെ നിൽക്കുന്ന ഒരു കർഷക കടലാസ് എവിടെയും കാണാൻ സാധിക്കില്ല. ഈ പോലീസ് ഇങ്ങനെ കിടന്ന് റോന്തിച്ച് നിയമം കർക്കശമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. ഇവിടെ നമുക്ക് നിയമം അല്ല, മേയറോ ഇലക്ടഡ് ബോഡിയുണ്ട്. അപ്പൊ അവിടെ ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു പോലീസ് സംവിധാനം, മുനിസിപ്പൽ പോലീസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ റോഡ് അതിക്രമിച്ച് കയറുന്നതോ അല്ലെങ്കിൽ പിന്നെ അധികമായ സ്ഥലം വെക്കുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതോ അങ്ങനെ കയ്യേറ്റങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പോവുക. ഈ പോലീസാണ് അതായത് അവരുടെ പ്രധാന ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല, ഈ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്ന നിയമം, നിയമപരമായി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ കർക്കശമായിട്ടുള്ള നടപടി അവരെടുക്കും. അപ്പോൾ നമുക്ക് നിയമം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ജനങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ അത് കർക്കശമായിട്ടുള്ള നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയായിട്ട് ഞാൻ കണ്ടത്. നമ്മൾ 35-ലധികം രാജ്യങ്ങൾ തങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ ജനകീയ ആസൂത്രണം, കേരള മോഡൽ അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം, അധികാര വികേന്ദ്രീകരണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആ മോഡൽ സ്വീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായി എന്നുള്ളതാണ്. പലരും പല രാജ്യങ്ങളിൽ നിന്നും കിരയിലൊക്കെ ആളുകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ലോക സഞ്ചാരം ഏത് എന്ത് അനുഭവമാണ് താങ്കൾക്ക് നൽകിയത്? അതായത് ഈ ലോക സഞ്ചാരം എന്ന് പറയുമ്പോൾ ഞാൻ ചെല്ലുന്നത് ഒരു ടൂറിസ്റ്റ് കാരണമായിട്ടല്ല, ഞാൻ ഏത് രാജ്യത്ത് എന്ത് കഴിഞ്ഞാലും അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ നല്ല മോഡലുകൾ നമുക്ക് പല രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമുക്കും പഠിക്കാനുണ്ട്. കേരളം മുന്നിലാണെന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കാൻ ഉണ്ട്, പ്രാവർത്തികമാക്കാനുണ്ട്. ഒന്ന്, റൈറ്റ് ടു റീകോൾ. പല സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ നടപ്പിലാക്കിയാണ് റീകോൾ, ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം. അതായത് ഒരു ജനപ്രതിനിധി കാര്യക്ഷമല്ലെങ്കിൽ ആ ഒരു ഗ്രാമസഭയോ വാർഡ് സഭയോ ചേർന്നിട്ട് അവരെ ഭൂരിപക്ഷം പ്രമേയം പാസ്സാക്കി തിരിച്ച് വിളിക്കുന്ന സമയത്ത് അത് ഭംഗിയായിട്ട് അതി രാഷ്ട്രീയ അതിപ്രസരമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു. പക്ഷെ പിന്നീട് അതൊന്നും ഇല്ലാതെ തന്നെ വളരെ നിഷ്പക്ഷമായ രീതിയിൽ വിലയിരുത്തി പിന്നെ കൊള്ളരാത്തോളെ തിരിച്ചു വിളിക്കുന്നവർ ആ ജനങ്ങളുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെങ്കിലും ഇത് നടപ്പാക്കണമെന്നൊരു ആവശ്യം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് രാഷ്ട്രീയ അതിപ്രസരമുള്ള ഒരു സംസ്ഥാനത്ത് ഇതൊക്കെ പ്രായോഗികമാണോ എന്നുള്ള ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇവിടെ സെൻറ്റ് കമ്മിറ്റി ഉള്ള സമയത്ത് ഈ അധികാരം ജനപ്രതികളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അത് എല്ലാ കാര്യത്തിലും അത് രൂക്ഷമായ രീതിയിലുള്ള ആ ഒരു കക്ഷി രാഷ്ട്രീയം കടന്നു ചെല്ലുമ്പോൾ ഇതിൻ്റെ ആ ശരിയായിട്ടുള്ള ദർശനത്തിൽ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കില്ല ഈ നിയമം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് വെക്കാതിരുന്നത്. പക്ഷേ ഒരു കാലം വരും, ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്, ഒരു കാലം വരണം. എങ്ങനെ ജനപ്രതികളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം ഗ്രാമസഭ കൊടുക്കുന്ന കാര്യം, ഒരു അവസരം വരുമ്പോൾ ഗ്രാമസഭ എത്ര ശക്തമാണെന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അല്ല, അങ്ങനെ ഒരു അധികാരം കൊടുക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി അവർ പ്രവർത്തിക്കും. അവർ പേടിയാണ്, ജനങ്ങൾ എപ്പോഴും ഭയമായിരിക്കും. അല്ലെങ്കിൽ അഞ്ചു വർഷം ഒരു ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഞാനിവിടെ മുമ്പൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജനപ്രതിനിധിയെ കണ്ടവരുണ്ടോ എന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ട്. കാരണം വരുന്നില്ല, ഗ്രാമസഭ പേരിന് ഗ്രാമസഭ ചേർന്ന് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് പാടില്ല. ജനങ്ങളുമായിട്ട് എപ്പോൾ നിരന്തരമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് അവരുടെ ഇടയിൽ ജീവിക്കുന്നവരുടെ തന്നെയായിരിക്കണം ഈ മറ്റ് രാജ്യങ്ങളിലെ. അത് പറയുമ്പോൾ
പിന്നെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ വേസ്റ്റ് മാനേജ്മെൻ്റ്, അതുപോലെ തന്നെ ഈ മെട്രോ പോലും നടത്തുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, സ്വന്തം മെട്രോ. ഇപ്പോൾ പോളണ്ടിൽ മെട്രോ അവിടുത്തെ മുനിസിപ്പൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. എന്നുവെച്ചാൽ ഒരുപാട് അധികാരം, അത്രയും തന്നെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ വിഭവങ്ങൾ, റിസോഴ്സസ് വളരെയധികമാണ്. നമ്മൾ ഈ പഞ്ചായത്ത് എന്താ ചെയ്യുന്നത്? ഇവിടെ നമുക്കിപ്പം ഒരു വീട് കിട്ടി, അടുത്ത വീട് കൊണ്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നു, കേന്ദ്രത്തു നിന്നും സംസ്ഥാന ഗവൺമെൻറ് കിട്ടുന്ന വീതം ആ രീതിയിൽ കിട്ടുന്നില്ല, അവിടെ റിപ്പോർട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ കാലതാമസം വരുന്നു. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവിടത്തേക്ക് വരാൻ താമസം വരുന്നു. അപ്പോൾ ഇങ്ങനെ താമസം പ്രാദേശിക ഗവൺമെൻറ് വല്ലാതെ കുരുക്കിലാക്കിയാണ്. ഈ അലോക്കേഷനൊക്കെ തന്നെ വളരെ കൃത്യമായൊരു ബഡ്ജറ്റ് പറഞ്ഞാണെങ്കിൽ കൂടി നമുക്ക് കയ്യിലെത്താനുള്ള കാലതാമസമുണ്ട്. കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഒരു ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പദ്ധതി നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്. അവർക്ക് ഒരു വിഹിതം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു വിഹിതം തന്നെയായിരിക്കണം. ചെറിയൊരു ശതമാനം 9% മാത്രം പോരാ, 50-60% കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. വരുമാനത്തിന് 60% ലോക്കൽ ഗവൺമെൻറിന് പോകുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ധാരാളം വിഹിതം കൊടുത്തുകൊണ്ട് അവർക്കുള്ള അത് നടപ്പിലാക്കാനുള്ള ഉദ്യോഗ സംവിധാനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം പ്രാദേശികമായി തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നം നേരിടുകയാണ് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും. ഒന്നാമത് ജനങ്ങൾ അതിനെ ഒരു ഒരു പദ്ധതി വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്തരം പ്രയാസം അതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. എല്ലാ രാജ്യങ്ങളിലും കണ്ടുവന്ന ഒരു വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് വലിയ അവരുടെ ജീവിത രീതി തന്നെ എഴുകിച്ചിരുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റോ ഒന്നും ഇവിടെയും കാണാൻ സാധിക്കില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ജപ്പാനിലേക്ക് പോയപ്പോൾ അവിടെ എയർപോർട്ടിൽ ഞാൻ ഒരാളോട് അടുത്ത എൻ്റെ അടുത്ത സ്റ്റേഷനിൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ മെട്രോ ഉണ്ട്. മെട്രോ എന്ന് ചോദിച്ചു, മെട്രോ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം. ഞാൻ അവിടെ ചോദിച്ചു ഇന്ന സ്ഥലത്തേക്കുള്ള മെട്രോ എവിടെ നിന്നാ പിടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല. അവരോട് ഇംഗ്ലീഷ് അറിയാമെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല, എൻ്റെ മംഗ്ലീഷ് എന്ന് പറയാം അത് മനസ്സിലാകും. അങ്ങനെ വന്നപ്പോൾ അവർ എഴുതിത്തരാൻ പറഞ്ഞു. ഒരു കഷ്ണം കടലാസ് വേണം എനിക്ക്. ഞാൻ നോക്കി, ഒരു സ്ഥലത്ത് ഒരു കഷ്ണം കടലാസില്ല. അവസാനം ഒരു കടക്കാരോട് വെച്ചാൽ അവിടെ ഒന്നും കടലാസില്ല, എല്ലാം കടലാസ് ഇല്ലാത്ത ഇതാണ്. എൻ്റെ കയ്യിൽ പേനയുണ്ട്. അവസാനം ദൂരെ അവർ ഒരു സ്ലിപ്പ് കിടക്കുന്നുണ്ട്. ഞാൻ എന്തോ നിധി കിട്ടിയ പോലെ ഓടി ചെന്ന് അതെടുത്തു. എന്നിട്ട് അതിലെഴുതി സ്ഥലത്തിൻ്റെ പേരെഴുതി ഞാൻ കൊടുത്തു. എനിക്ക് സംബന്ധിച്ച് ഈ കടലാസ് എന്താണെന്ന് ഞാൻ മറിച്ച് നോക്കിയപ്പോൾ എയർ ഇന്ത്യൻ്റെ ഒരു ടാഗായിരുന്നു അത്. എയർ ഇന്ത്യ വിമാനത്തിൽ വന്നിറങ്ങിയ ഒരു ഇന്ത്യക്കാരൻ വലിച്ചെറിഞ്ഞ ഒരു ടാഗായിരുന്നു അത്. ഇന്ത്യക്കാരൻ. അപ്പോൾ ഇന്ത്യ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ആ ഒരു വേസ്റ്റ് അവർ അങ്ങനെ കളയില്ലത്. ഇന്ത്യക്കാർക്ക് ആ മനോഭാവമാണ്. ആ മനോഭാവത്തിൽ വരുന്ന മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനം. മറ്റു തദ്ദേശ ഭരണ സ്ഥാപനം എന്ത് കളഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാലും ജനങ്ങളിൽ അത്ര ഒരു മനോഭാവം ഇല്ലെങ്കിൽ ഇത് വിജയിക്കാൻ പോകുന്നില്ല. എന്ത് മോഡലോ കൊണ്ടുവന്നാലും ശരി, അപ്പോൾ ജനങ്ങളാണ് ഇതിൻ്റെ ഈ അവബോധത്തിലൂടെ പ്രവർത്തിക്കേണ്ടുന്ന ആ ഒരു ശക്തമായ വിഭാഗം. ഈ താങ്കൾ ഈ നിരീക്ഷണങ്ങളൊക്കെ തന്നെ താങ്കളുടെ പുസ്തകങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. 7 പുസ്തകങ്ങൾ അല്ലേ? പുസ്തകങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇറക്കിയിരുന്ന 2 പുസ്തകങ്ങളാണ്. അതിലൊന്ന് പിന്നെ അടുത്ത പ്രസിദ്ധീകരിച്ച പ്രകാശനം ചെയ്ത എം വി ഗോവിന്ദ മാസ്റ്റർ പ്രകാശനം ചെയ്ത അധികാര വികേന്ദ്രീകരണം, മുംബൈ നടക്കുന്ന കേരളം, രാജ്യാന്തര അനുഭവങ്ങൾ. ഇതിൽ എല്ലാ രാജ്യങ്ങളും കണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നതോടൊപ്പം കേരളം എങ്ങനെയാണ് അവിടുന്ന് വ്യത്യസ്തമായിരിക്കുന്ന കാര്യം പറയുന്നു. അതേസമയം കേരളത്തിൽ സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് വേറെയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകമാണ്. പിന്നെ വേറെ എഡിറ്റഡ് ബോഡിയുണ്ട്. എൻ്റെ സുഹൃത്ത് ശ്രീ ജെ ബി രാധയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഒരു വർക്കാണത്. അതിൻ്റെ പേര് വണ്ടർ ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് കേരള, കേരളം എന്ന അത്ഭുതം. ഡീസെൻട്രലൈസേഷൻ്റെ പശ്ചാത്തലത്തിൽ അത് കുറേ രാജ്യങ്ങളുടെ ആൾക്കാർ ചേർന്ന് എഴുതിയ ലേഖനങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിപ്പം ചൈനയിൽ വന്ന ആളുണ്ട്, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ വന്ന ആളുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വന്ന ആളുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് വേണ്ട ഒരു 10-12 പേര്
വിദേശ അക്കാഡമിഷ്യൻസും പ്രാക്ടീഷ്യൻസുമായിട്ടുള്ള ആൾക്കാർ വന്ന് കേരളത്തെക്കുറിച്ച് പഠിച്ച് എഴുതിയ ലേഖനങ്ങളാണ് ആ പുസ്തകം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിനെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഡീസെൻട്രലൈസേഷൻ ഇസ് എ വണ്ടർ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അധികാര വികേന്ദ്രീകരണം എന്ന അത്ഭുതം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഗ്രാമസഭ പോലുള്ള സംവിധാനം ലോകത്തെവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ബ്രസീലിൽ പങ്കാളിത്ത ബജറ്റ് വിഖ്യാതമാത് പോർട്ട് അലഗ്രെ എന്ന മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പങ്കാളിത്ത ബജറ്റ് അതൊരു വിഭാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ ഗ്രാമസഭ യഥാവിധി വന്നു കഴിഞ്ഞാൽ ആ ഒരു സംവിധാനം ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ജനങ്ങൾ എല്ലാ കാലത്തിലും ജാഗരൂകർ തന്നെയാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കഴിയും. അത്ര മനസ്സ് ഓരോ സമീപനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. എന്തായാലും ഈ പുസ്തകങ്ങളൊക്കെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത് എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രസംഗം, അത് ആ പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് താങ്കളെ ഒരു അംബാസഡർ എന്നുള്ള ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് താങ്കളെ. അത്രമാത്രം ഒന്നും പറയേണ്ട കാര്യം ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിങ്ങനെ ഈ ഒരു വിഷയത്തിൽ താല്പര്യമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതോട് കൂടിയിട്ട് എൻ്റെ വിഷയമൊക്കെ മാറി, ഞാൻ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതും അധികമായിട്ട് അങ്ങനെ ആ വിഷയം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം താങ്കളുടെ ജീവിതമാകെ മാറ്റി. ഞാൻ ഇത് ഇവിടെ ഇത് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനായ ചണ്ഡീഗഡിലെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഗ്രിഡ് എന്ന് പറയുന്നത്, CRRID സെൻട്രൽ ഫോർ റിസർച്ച് ആൻഡ് റൂറൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ആ സമയത്ത് ജമ്മു കാശ്മീരിൽ പോകാനിട വന്നിട്ടുണ്ട്. അവിടെ ഒരു പിന്നെ മൻമോഹൻ സിംഗ്. അപ്പോ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലായത്, അവിടെ പിന്നെ പഞ്ചായത്തുകളിൽ ചെന്നപ്പോൾ അവർ ഞങ്ങൾ നമ്മുടെ ഗ്രാമസഭയിൽ ചെന്ന് കഴിഞ്ഞാൽ റോഡിൻ്റെയും മഴത്തിൻ്റെ കാലം അറിയാം, കാര്യം അറിയാം. പക്ഷേ ജമ്മു കാശ്മീരിലെ ഒരു കുപ്വാര എന്ന ജില്ലയിലെ ഒരു ഗ്രാമസഭയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് എന്താ, റേഷൻ കടകളിൽ ഗോതമ്പില്ലാത്ത കാര്യം, സ്കൂളിലെ മാഷന്മാരില്ലാത്ത കാര്യം, റോഡും പാലവും എന്നല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഒന്നും സജീവമല്ല, അല്ലെങ്കിൽ അത്തരം ഞാൻ അവരോട് പറഞ്ഞു, അതായത് നല്ല ശക്തമാർന്ന പ്രാദേശിക ഭരണകൂടം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ പ്രാവർത്തികമാകും, ഞങ്ങൾ റേഷൻ കടയിൽ സാധനവും ഉണ്ടാവും, സ്കൂൾ പഠിപ്പിക്കാൻ മാഷന്മാരുണ്ടാവും. അവർ അത് കഴിഞ്ഞിട്ട് മതി ഞങ്ങൾക്ക് റോഡും പാലവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ വെച്ചാൽ സാധാരണ ഗ്രാമസഭയ്ക്ക് ചേരും, ഒന്നുമില്ല, ചർച്ച ചെയ്യും, പോകും, പിന്നെ ഞങ്ങൾ വരാറില്ല. അതുകൊണ്ട് അവിടുത്തെ പ്രധാന അന്ന് ഞാൻ മനസ്സിലാക്കി പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ തീവ്രവാദമൊക്കെ തന്നെ നിൽക്കുമെന്നുള്ള ഒരു നോട്ടാണ് ഞാൻ ശ്രീ മൻമോഹൻ സിംഗിനെ സമർപ്പിച്ചത്. അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. പിന്നീട് ഇലക്ഷൻ നടന്നുകൂടെ, ഈ പഞ്ചായത്തിൻ്റെ കാര്യം നടന്ന് ജമ്മു കാശ്മീരിലെ കുപ്വാര, പൂഞ്ച്, ഡോഡ, കിഷ്ത്വാർ, റാംബൻ അഞ്ച് പിന്നോക്ക ജില്ലകളിലായിരുന്നു എൻ്റെ പ്രവർത്തന മേഖല. അപ്പോൾ അവിടെ ഇതൊക്കെ തന്നെ പ്രവർത്തിച്ചപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, പിന്നെ പ്രധാനമന്ത്രിക്ക് മെമ്മോറിയൽ കൊടുത്തു, അവസാനം പഞ്ചായത്ത് ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ, 99% പോളിംഗ്. ഇവരെല്ലാം പാവപ്പെട്ടവർ ധരിച്ചത് ശക്തമായ പ്രാദേശിക ഗവൺമെൻറ്റുകൾ വരുന്ന അവരെ ദാരിദ്ര്യം മാറുന്ന അത് പ്രതീക്ഷിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പോയി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്രയധികം ശതമാനം പേര് വോട്ട് ചെയ്ത 40%, 30% ലോക്സഭയില്. 2011 സംഭവം 2015 അത് ഞാൻ ചണ്ഡീഗഡിലായിരുന്നു. അപ്പോൾ അന്നത്തെ നിരീക്ഷകനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ വലിയ ക്യൂ ആണ്, ചെറുപ്പക്കാരൊക്കെ അടങ്ങിയ വലിയ ക്യൂ. അപ്പോൾ അവർ പോളിംഗ് നടത്തിയ ശേഷം, വോട്ട് ചെയ്ത ശേഷം നിർത്തും വെക്കുക, ആദ്യമായിട്ടുള്ള എന്തോ ഒരു അനുഭവിക്കുന്ന പോലെ. അവർ ധരിച്ചത് ഇങ്ങനെ വലിയ സംഭവം എന്തോ സംഭവിക്കാൻ പോകുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒരു കാര്യം കൂടെ പറയാം, ഈ ഇലക്ഷനെ തകർക്കാൻ വേണ്ടിയിട്ട് ഭീകരവാദികൾ മുന്നിട്ടിറങ്ങി, അവരൊരു പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നുള്ള ആൾക്കാർ പൊട്ടി സ്ഥാനാർത്ഥികൾ പൊട്ടിക്കൊന്നു. അതുമാത്രമല്ല പഞ്ചായത്ത് ഓഫീസിനെ തീയിട്ടു, 4-5 പഞ്ചായത്ത് ഓഫീസ് കത്തിച്ചു, എന്നിട്ട് പോലും ആൾക്കാർ വന്ന് വോട്ട് ചെയ്തു. അപ്പൊ പഞ്ചായത്ത് പറഞ്ഞാൽ ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ള ഒരു ഭരണസമിതി നിലവിൽ വന്നില്ലേ, അവർക്ക് വന്നു, പക്ഷേ പറഞ്ഞ അധികാരങ്ങളൊന്നും കൊടുത്തില്ല. അവര് സാധാരണ പോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ വന്നു, കുറച്ച് അധികാരങ്ങൾ കൊടുത്തു, പക്ഷേ വിചാരണ രീതിയിൽ അധികാരങ്ങൾ ഒന്നും കൊടുത്തില്ല, എങ്കിലും ആ സംവിധാനം അവിടെ വന്നു. എന്തായാലും താങ്കൾ ഒരു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായി ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കിലിയുടെ ഭരണസമിതി
ലേക്ക് എൽ ഡി എഫ് ഭരണം വന്നപ്പോഴും താങ്കളെ തന്നെ കിലിയുടെ ഡയറക്ടറായി നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ആ സംഭവം ശരിക്കും താങ്കളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഏതാണ്ട് ഞാൻ വിചാരിച്ചത് എൻ്റെ കാലം കഴിഞ്ഞാൽ പോകണമെന്നുള്ള വിചാരിച്ചു, പക്ഷേ എന്നോട് പറഞ്ഞു പോകരുത് നിങ്ങൾ കാലാവധി. ആരാണ് ആ സമയത്ത്? അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണായിരുന്നു. അദ്ദേഹത്തോടും ചോദിച്ചു എന്ത് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തുടർന്നു. അങ്ങനെയാണ് ഞാൻ തുടരുന്നത്. താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് കോടിയേരി നന്നായിട്ടറിയാമല്ലോ, അങ്ങനെ ബന്ധമുണ്ട്. പക്ഷെ ഒരു താങ്കൾ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി നിന്നിരുന്നു എങ്കിൽ കൂടിയോ, ഒരു സജീവമായ ഒരു കോൺഗ്രസ്സുകാരനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണ് എന്ന് പറയാൻ കഴിയുമോ? അതെ, അല്ല, കോൺഗ്രസിന്റെ ആശയങ്ങളും ഒക്കെ പിന്നെ ഉൾക്കൊള്ളുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ ആ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആ രീതിയിലേക്ക് പോകാറില്ല. എല്ലാവരും നമ്മുടെ നാട്ടില് നമ്മൾ പ്രാദേശികമായിട്ട് നമ്മൾ ഗ്രാമസഭ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയ അതിപ്രസരം. ഈ താങ്കളുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ താങ്കൾ സമീപിക്കുന്നത്? അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അത് മാത്രമല്ല, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം സ്ഥലത്ത് എം എൽ എ ആയിരുന്നു. അപ്പോൾ അന്ന് വേണ്ട എല്ലാവിധ പ്രചോദനവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഞാൻ പിന്നെ വേറൊന്നും കണ്ടില്ല. ഈ വിഷയത്തിൽ നന്നായിട്ട് അവഗാഹമുള്ള വണ്ടിത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പിന്നെ ക്ഷണിച്ചത്. തദ്ദേശ ഭരണ മന്ത്രിയാവാൻ ഏറ്റവും അപ്റ്റായ ആള് ഗോവിന്ദ് മാസ്റ്റർ തന്നെ. അദ്ദേഹത്തിന് വിഷയം നന്നായിട്ട് അറിയാം, വിഷയം നന്നായിട്ട് അറിയാം. അന്ന് പിന്നെ ഒരുപാട് പിന്നെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അന്ന് നടത്തിയപ്പോൾ അതിനെല്ലാം വലിയ പിന്തുണയായിരുന്നു. അവസാനം അദ്ദേഹം ഞങ്ങളുടെ കൂടെ ജാഥയ്ക്ക് വന്നിരുന്നു. ഇവിടെ ഈ ജൈവ വൈവിധ്യ റിഷ്യ തയ്യാറാക്കിയ പഴയോരത്തൂടെ നടന്ന ജാഥയിൽ അദ്ദേഹം ഞങ്ങളോടൊപ്പം അണിചേർന്നു. അപ്പോൾ അതൊക്കെ തന്നെ സാധാരണ ഒരു എം എൽ എമാരങ്ങനെ താഴെയൊക്കെ ഇറങ്ങി വന്ന് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ തന്നെ തുടക്കം മുതൽ അത്തരത്തിലുള്ള ഒരു ഒരു സഹായം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്, കോൺഗ്രസ്സുകാരൻ പറഞ്ഞിട്ട് എന്നെ പ്രസംഗി എന്നെ പറയാറുണ്ട്. പ്രത്യേകിച്ച് പേര് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും പല വേദികളും പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ അതെനിക്കൊരു ഒരു പിന്നെ എൻ്റെ ഒരു പിന്നെ രാഷ്ട്രീയം അദ്ദേഹം പറയുമ്പോൾ എനിക്കൊരു ആവേശം തന്നെയായിരുന്നു. പക്ഷെ അതെന്ത് അതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളതൊന്നും എനിക്ക് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പുസ്തകം കൊടുത്തു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറ്റവും പറ്റിയ ഒരാളാണെന്ന് അദ്ദേഹം തോന്നി. അദ്ദേഹം ആണെന്ന് തോന്നി അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം സസന്തോഷം അത് സ്വീകരിച്ചു, അവതാരികയും എഴുതി പിന്നെ അതിലൊന്നും തന്നെ രാഷ്ട്രീയ ഇത് കാര്യമൊന്നും ഒന്നും അദ്ദേഹം പറയുന്നില്ല. വളരെ നല്ല രീതിയിലുള്ള പ്രാദേശിക ഭരണത്തിൻ്റെ അവന് അനിവാര്യത തന്നെയാണ് അദ്ദേഹം അവതാരികയിലും എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു ചേർത്ത് പിടിക്കൽ അവിടെ ഉണ്ടായിരുന്നു. ഈ ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഗോവിന്ദ മാസ്റ്ററെ കൊണ്ട് താങ്കൾ ഒരു പുസ്തകം? ഇല്ല, ആരും എന്നെ എതിർത്തില്ല, ആരും എതിർത്തില്ല. കോൺഗ്രസ് പാർട്ടിയോട് അങ്ങനെ ഏതെങ്കിലും ഘടകത്തിൽ താങ്കൾ പ്രവർത്തിക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ? ഇപ്പോഴെനിക്ക് ഔദ്യോഗികമായിട്ട് സ്ഥാനങ്ങളൊന്നുമില്ല. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ത്യമായി തീരുമാനം എടുത്തില്ല. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ആ ഒരു ഗവേഷണ സ്ഥാപനത്തിന്റെ അധിപരായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അറിവിൻ്റെ ഒരു നിറകുടം തന്നെയാണ് ഡോക്ടർ പി പി ബാലൻ. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അത് 95-2000 കാലഘട്ടത്തിലായിരുന്നു. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ മാറ്റങ്ങളുടെ ശംഖുലി മുഴക്കിയ ഘട്ടമായിരുന്നു അത്. അവിടെ നിന്നാണ് ഡോക്ടർ പി പി ബാലൻ എന്ന വ്യക്തിയുടെ മറ്റൊരു ചരിത്രാധ്യാപകൻ എന്നുള്ള രീതിയിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഈ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയതും അതിലൂടെയായിരുന്നു. എന്തായാലും നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചാൽ നമ്മുടെ കേരള മോഡൽ എന്ന പ്രയോഗത്തിന് കൂടുതൽ ശക്തി പകരാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത്. അതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുക എന്നുള്ളതാണ്. കൂടുതൽ അധികാരം എന്നുള്ളതിനേക്കാൾ ഇപ്പോഴത്തെ ആ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നാണ് ഡോക്ടർ പി പി ബാലൻ പറയുന്നത്. ഈ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കേൾക്കട്ടെ. തുടർന്ന് അങ്ങോട്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ നമുക്കൊപ്പം നിന്ന് നമുക്കൊക്കെ മാതൃകയായി കേരളത്തിൻ്റെ അഭിമാനമായി മാറാൻ ഡോക്ടർ പി പി ബാലന് കഴിയട്ടെ എന്ന ആശംസകളോടെ
കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.